everyone, ellarkum nammude innathe pudhiya episode ilekku suswagatham. Appo ningal aadiyathana nammude ee channel kaanunnengil thirchayittum like cheyyuka, share cheyyuka, subscribe cheyyuka. Thottadathulla oru bell icon undu, adu onnu click cheyyuka enna mathram njangal idunna pudhiya videos ningalkku ottum vaikathan notification aayittu labhikkullu. Appo innathe oru video ilayittu namukku kadakkam. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എപ്പോഴും എന്താണ്, നല്ല സന്തോഷമായിട്ടിരിക്കുക. അതേപോലെ തന്നെ എപ്പോഴും ലൈഫിനെ ഭയങ്കര എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു പുതുമയോടെ എപ്പോഴും ഒരു ലൈഫ് ഭയങ്കര രസമായിട്ട് തോന്നുക എന്നുള്ളത് നമ്മളെല്ലാവരും ഒരു സിമ്പിൾ വേയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് എന്താ പറയുക, ചില കാര്യങ്ങൾ മടുപ്പ്, എന്തെങ്കിലും ഒരു കാര്യത്തിലൊരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, ആകല്ലേ, നമുക്ക് അങ്ങനെയാണ് എല്ലാ ദിവസം മൊത്തം നമുക്ക് ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, അത് എന്ത് സംഭവമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ജീവിതത്തിൽ എന്ത് കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, ഭയങ്കര ഹാപ്പിനെസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ചെറിയൊരു കുഞ്ഞിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആ കുഞ്ഞ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. കരയും, അത് ക്വൈറ്റ് നാച്ചുറലാണ്. എന്നാലും കുട്ടീൻ്റെ ഉള്ളിലും അതേപോലെ മാതാപിതാക്കളുടെ ഉള്ളിലും ഒക്കെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എൻ്റെ മോൻ ആദ്യമായിട്ടല്ലേ, എൻ്റെ മകൾ ആദ്യമായിട്ട് അല്ലേ പഠിക്കാൻ പോകുന്നത്, സ്കൂളിലോട്ട് പോകുന്നത്, അതേപോലെ തന്നെ ഒരു കോളേജ് ലൈഫിൽ എൻട്രി ചെയ്യുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ, വിവാഹം ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ, ഇതൊന്നുമില്ല. ഒരു പുതിയ വീട്ടിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു കുടുംബനാഥയുടെ അവസ്ഥ അല്ലേ, ഒരു വീട്ടമ്മയുടെ ആ ഒരു ആദ്യ ഇമോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാതൊരു ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഭയങ്കര, രണ്ട് മൂന്ന് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസത്തേക്ക്, ഒന്നോ രണ്ടോ മാസത്തേക്ക് അത് ഭയങ്കര സംഭവമായിരിക്കും. നമ്മൾ ഭയങ്കര ആക്റ്റീവായിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു പുതിയ വീട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളതിനെ ക്ലീൻ ചെയ്യാനാണെങ്കിലും അതിൻ്റെ ഓരോ കാര്യങ്ങളിലും ഭയങ്കര എന്താ പറയുക, വളരെ ഇഷ്ടത്തോടു കൂടി നമ്മൾ ചെയ്യും. പക്ഷേ എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ അതന്നെ ചെയ്തുകൊണ്ടിരുന്ന ആവർത്തന വിരസത എന്ന് പറയും അല്ലേ. ഒരേ കാര്യം നമ്മളിങ്ങനെ ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഭയങ്കര മടുപ്പായി, ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ കൂടി നമുക്കത് എന്താ പറയുക, ഒരു യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ പിന്നെ നമുക്ക് ആ സംഭവം നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇഷ്ടമില്ലാത്തൊരു സംഭവം. ഇപ്പം നമ്മൾ ഒരുപാട് ഇപ്പം റീസെൻ്റ്ലി ഒരു ഷോർട്ട് ഫിലിമും സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമകൾ കണ്ടാൽ തന്നെ നമുക്കറിയാം അതിൽ എന്താ പറയുക, ലൈഫിന് കുറേ കഴിയുമ്പോൾ ലൈഫിനോടൊരു മടുപ്പ് വരുന്നുണ്ട്. കാരണം ഇതേ ഉള്ളൂ സംഭവം ലൈഫിൽ, ആകെ എന്താ പറയുക, ഒന്നുകിൽ അടുക്കള ജോലിയിൽ മാത്രം എന്താ ഒതുങ്ങിക്കൂടുന്ന ഒരു ഭാര്യ, അങ്ങനത്തെ സ്ഥിരം ചെയ്യുന്നു. ചിലപ്പം പാചകം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാവും, പക്ഷേ ആ പാചകം ഇഷ്ടപ്പെടുന്ന സമയത്ത് സ്ഥിരം അതന്നെ മാത്രം, അത് മാത്രമേ ചെയ്യാനുള്ളൂ, അതിലൊരു മാറ്റമില്ല. രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ ഫുഡ് വെക്കുന്നു, അങ്ങനത്തെ വേറെ ഒരു മാറ്റം അതിലില്ല. മക്കളെ പറഞ്ഞേക്കുന്നു, ഹസ്ബൻഡിനെ പറഞ്ഞേക്കുന്നു, അല്ലെങ്കിൽ സ്വയം ജോലിയിലേക്ക് പോകും, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും അതേ പണിയെടുക്കുന്നു, വീണ്ടും ഇതേ സാഹചര്യത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ലൈഫിൽ എപ്പോഴും മടുപ്പാണ് വരും. അപ്പോൾ ഈ ഒരു മടുപ്പ് മാറ്റാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ സൂത്രപ്പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ എല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കുമ്പോഴാണ് നമുക്കതൊക്കെ ശരിയാവുകയാണെങ്കിൽ ഒരാൾക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തു, വേറെ കുറച്ച് പേരോട് ഡിസ്കസ് ചെയ്തു, അവർക്കും സെയിം ഒപ്പീനിയനാണ്. അപ്പോൾ തോന്നി ശരി, ഇനി നിങ്ങളുമായിട്ടും കൂടി അതൊന്ന് എന്താ പറയുക, ഷെയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ സൂത്രപ്പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ എപ്പോഴും എന്ത് വേണം, ലൈഫ് പുതുമയോടെ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓരോ ദിവസവും ഭയങ്കര അല്ലേ, ഒരു ഫസ്റ്റ് നോട്ട്ബുക്ക് എടുക്കുമ്പോൾ നമുക്ക് ആ നോട്ടിൽ എഴുതാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കാരണം അതാണ് ഒക്കെ പുതുമയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ, അത്യാവശ്യം കാശുള്ള ആൾക്കാരാണെങ്കിൽ, ഒരു ഫിനാൻഷ്യലി അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, സാമ്പത്തികമായിട്ട് എന്താ പറയുക, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആൾക്കാർ, ചിലപ്പം നമ്മൾ 5 കൊല്ലം കൂടുമ്പം അല്ലെങ്കിൽ 10 കൊല്ലം എന്നൊന്നും പറഞ്ഞു, ശരിക്കും ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം കൂടുമ്പോൾ എന്ത് ചെയ്യും, വീട് പെയിൻറ് ചെയ്യും അല്ലേ, വീട് പെയിൻറ് ചെയ്യും. അപ്പോൾ വീട് പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ എൻ്റെ വീട് ഒന്നും കൂടി പോകും. അപ്പോൾ നമുക്ക് വീണ്ടും ആ വീട്ടിലോട്ട് കയറാനും ഒരു എവിടെയോ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു ചെറിയൊരു കുഞ്ഞു മാറ്റത്തിലൂടെ സാധിക്കും. പക്ഷെ അത് എല്ലാവർക്കും എപ്പോഴും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അതായത് എപ്പോഴും വീട് പെയിൻ്റ് അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരുടെ കാര്യം കൂടി വേണമല്ലോ പരിഗണിക്കാൻ. അപ്പോൾ അങ്ങനെ ഇന്ന സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാറ്റാൻ പറ്റാവുന്ന കുറച്ച് സാധനങ്ങളുടെ പൊസിഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റിക്കൊടുക്കുക എന്നതാണ്. അപ്പോൾ നമ്മൾ വാസ്തുവൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. അതായത് എന്നിട്ട് നമ്മൾ ഇന്ന ഭാഗത്തേക്ക് കിടക്കുക, ഇന്ന സാധനങ്ങൾ, എന്നാലും കട്ടിലിൻ്റെ ഭാഗങ്ങൾ മാത്രമൊക്കെ അതിനെ ശ്രദ്ധിക്കേണ്ടി വരില്ല. കിടക്കുന്ന ഏത് ദിശയിലേക്ക് അല്ലെങ്കിൽ ഏത് ഭാഗത്തേക്ക് വേണം നമ്മൾ കിടക്കുക എന്നുള്ളതൊക്കെ നമ്മൾ അങ്ങനെ നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ അല്ല, ബാക്കിയുള്ള സാധനം, ഇപ്പോൾ നമ്മളൊരു സിറ്റ് ഔട്ട് അല്ലെങ്കിൽ വീട്ടിലെ എന്താ പറയുക,
സോഫ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വയ്ക്കുക. കുറച്ച് സാധനങ്ങൾ ഇടയ്ക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അടുത്ത രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ നേരം മുതൽക്ക് നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ എന്തോ ഒരു പുതുമ നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വീണ്ടും ആ ഒരു എനർജി കീപ്പപ്പ് ചെയ്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാട്ടോ ഇതൊക്കെ. ഇത് ചിലപ്പോൾ ഒരുപക്ഷെ കാണുന്ന നിങ്ങൾ പലരും അത് ചെയ്യുന്നിട്ടുണ്ടാവാം. ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്ക് ഞാനും എൻ്റെ ഏട്ടനും കൂടി പറയുന്ന കാര്യമാണ്, ചിലപ്പോൾ 10 ദിവസം കൂടുമ്പോഴായിരിക്കും എൻ്റെ ഓരോ സാധനങ്ങൾ ഓരോ സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ആവുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് സ്വയം ലൈഫിൽ എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിൽക്കണം എന്നൊരു ആഗ്രഹം തോന്നും. അല്ലെങ്കിൽ തോന്നി അയ്യോ മടുത്തു ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഷഫിൾ ചെയ്യണം, ലൈഫ് ഒന്നും കൂടി എന്തോ അടിപൊളിയായിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് മാറ്റുമ്പോൾ കുട്ടികൾക്ക് വരെ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യം, അതായത് നമുക്ക് പുതിയൊരു സ്ഥലത്തേക്ക് മാറാനോ ഒരു പുതിയൊരു വീട് വെക്കാനോ അതൊക്കെ നമ്മളെക്കൊണ്ട് പോസിബിളായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റാവുന്ന ലൈഫിനെ എപ്പോഴും ഫ്രഷാക്കി തോന്നാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇടയ്ക്ക് നമ്മളെക്കൊണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക പെയിൻറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന വരാണെങ്കിൽ ഒരു 2 കൊല്ലമൊക്കെ കൂടുമ്പോൾ അതിൻ്റെ കളറൊന്ന് മാറ്റുക. ഇൻറ്റീരിയറിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ചില ഭാഗങ്ങളൊക്കെ കളർ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ വീട് പുതിയതായിട്ട് തോന്നും. സാഹചര്യങ്ങളോട് അപ്പം നമുക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നും. ഇഷ്ടം തോന്നുമ്പോൾ നമുക്ക് ലൈഫ് ഭയങ്കരമായിട്ട് രസമായിരിക്കും. അപ്പം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ലൈഫിനോടുള്ള ഇഷ്ടം കൂട്ടാനാണ്. ലൈഫിനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ജീവിതത്തിലെ ഓരോ മൊമെൻറ്റ്സും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ആസ്വദിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് എപ്പോഴും പറയാൻ പറ്റൂ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അപ്പം ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വിശേഷമായിട്ട് വരാം. ബൈ.